Welcome back to our chapter, The Hour of Truth by Mary Thomas. And let's continue from page number 62. ഇൻ ദീസ് ലാസ്റ്റ് സീൻസ് നമ്മൾ കഴിഞ്ഞ സീനുകളിൽ നമ്മൾ കണ്ടിരുന്നത് ഈ ഫാമിലി മെമ്പേഴ്സ് എന്ത് ചെയ്യാണ് ആ കമ്പിൾ ചെയ്യാണ് നമ്മുടെ റോബർട്ട് വാൾഡിനെ കൊണ്ട് ആ ബ്രൈബ് എമൗണ്ട് $100,000 വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കോർട്ടിൽ വെച്ചിട്ട് ട്രയൽ നടക്കുന്ന സമയത്ത് ആ എമൗണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം താൻ മറന്നുപോയി ഐ ഡു നോട്ട് റിമെമ്പർ ദ ക്രൈം അതല്ലെങ്കിൽ ഞാൻ ബാങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഓർക്കുന്നില്ല എന്നുള്ള രീതിയിൽ കള്ളം പറയാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് മാർത്ത ഇ വി ജോൺ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് നമ്മുടെ റോബർട്ട് വാൾഡിനെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ അത് വാങ്ങിക്കുന്നതാണ് നല്ലത് ഓപ്പണായിട്ട് ഒരിക്കലും യു ഷുഡ് ബൈ നിങ്ങൾ എന്ത് ചെയ്യണം ആ എമൗണ്ട് വാങ്ങിക്കണം എന്ന് പറയുന്നില്ല അവരിങ്ങനെ വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ലതാണ് വേറെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുക നല്ല എമൗണ്ടാണ് എന്നുള്ള രീതിയിൽ ഫാമിലി മെമ്പേഴ്സിനൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ട് ബ്രൈബ് എമൗണ്ട് കിട്ടും എന്നുള്ള സമയത്ത് അവരുടെ മൈൻഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ഇത്രയും ടൈമിൽ ഇത്രയും സീൻസിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ ഏകദേശം ഓൾമോസ്റ്റ് ലാസ്റ്റ് സീനാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് മാർത്ത ചോദിക്കുന്നുണ്ട് റോബർട്ട് വാളിയും ചോദിക്കുന്നുണ്ട് വട്ട് ആർ യു സേയിങ് ഓൾ ദ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരോടുമായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് പറയുന്നത് ആ എമൗണ്ട് ഞാൻ വാങ്ങിക്കണം എന്നാണോ നിങ്ങളെല്ലാവരും തീരുമാനിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദെൻ വൈ നോട്ട് എന്നുള്ള രീതിയിൽ മാർത്ത ചോദിക്കണം വൈ നോട്ട് പിന്നെ എന്താണ് ചെയ്യേണ്ടത് ബാൽവിൻ പീപ്പിൾ വുഡിൻ്റെ ട്രസ്റ്റ് ഹിം ജോൺ ദർ കുഡ് ബി എ ബിസിനസ് സംതിങ് എൽസ് ഡാറ്റ് 100,000 ഈസ് എ ലോട്ട് ഓഫ് മണി അപ്പോൾ ജോൺ പറയുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ എമൗണ്ട് വാങ്ങിയിട്ട് $100,000 എന്ന് വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേറൊരാളുമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതുവഴി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഡെവലപ്പ് ചെയ്യാം നമുക്ക് സെറ്റിൽ ആവാം അപ്പോൾ ഇനി രക്ഷാം തന്നെ വേണമെന്നില്ല ഒരു എമൗണ്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ളത് നമുക്ക് ലഭിക്കുമെന്നുള്ള രീതിയിൽ ജോൺ പറയുന്നുണ്ട് ബാലിൻ വാക്സ് ടു ദ വിൻഡോ ലുക്സ് ഔട്ട് ഗോഡ് നോസ് ഐ നെവർ തോട്ട് ദിസ് ഡേ ഐ വുഡ് കം ഐ ന്യൂ ഐ നോ നോ മാറ്റർ ഹൗ യു ട്രൈ ടു എക്സ്ക്യൂസ് ഇറ്റ് ഐ നോ ദാറ്റ് ഇഫ് ഐ ടേക്ക് ദിസ് മണി ഐ ഡു എസ് എ ഡിസ് ഹോണറബിൾ തിങ് ആൻഡ് യു നോ ഇറ്റ് ആൻഡ് യു ആൾ ഓഫ് യു കം അഡ്മിറ്റ് ഇറ്റ് അപ്പോൾ ബാലിൻ പറയുന്നുണ്ട് പുറത്തേക്ക് നോക്കിക്കൊണ്ട് ആരും തന്നെ താൻ പറയുന്നത് കേൾക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ തയ്യാറാവുന്നില്ല അപ്പോൾ ജനലിന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാൻ ഈ എമൗണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ കൈക്കൂലി ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഡിസോണറബിളായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യമാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം ഒരിക്കലും ആവുന്നില്ല അപ്പോൾ അത് തെറ്റ് തന്നെയാണ് എന്നുള്ള രീതിയിൽ തനിക്ക് മാറാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പുറത്തേക്ക് നോക്കിയിട്ട് പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജോൺ റിസലൂട്ട്ലി നോ ബഡി വിൽ ഹിയർ ഓഫ് ഇറ്റ് അപ്പോൾ പുറത്തേക്ക് ജനലിലേക്ക് നോക്കി പറയുന്ന സമയത്ത് അതൊന്നും ആരും കേൾക്കാൻ തന്നെ പോകുന്നില്ല നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഈ ഒരു എമൗണ്ട് വാങ്ങിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് ബാഡിൻ ബട്ട് അമംഗ്സ്റ്റ് അവർ സെൽഫ് ജോൺ വാട്ട് ആർ യു വാട്ട് വി ആർ ടു ദ വേൾഡ് ലെറ്റ് അസ് ബി ഹോണസ്റ്റ് ബി ഈച്ച് അവർ ദ ഫോർ ഓഫ് അസ് വെൽ ദിസ് ഹാൻസസ് ട്രാവൽസ് ഫ്രം ജോൺ ടു ഇ വി ഹു സെഡ് ഈസ് ബോർഡ് ഫ്രം ഹിസ് ഹെർ വൈഫ് ടു ഹിസ് വൈഫ് ഹെർ ടു ഹിസ് വൈഫ് ഹു ഈസ് അപ്പാരൻ്റ്ലി ബിസി വിത്ത് ഹെർ നിക്റ്റിംഗ് ഹി റൈസസ് മാതാസ് ഹെയർ ലുക്സ് ഇൻ ടു ഹർ ഐസ് He shudders, shams, lies, hypocrites, thieves, and I know better than any of you. We have seen ourselves naked and they stench to almighty heaven. Well, why don't you answer me? ഇപ്പോൾ ബാൽവിൻ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാവരോടുമായിട്ട് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ ജോൺ ഈ വി രണ്ട് മക്കളും തന്നെ മുഖത്തേക്കൊന്നും നോക്കാതെ മാറി നിൽക്കുന്നുണ്ട് മാർത്ത ചെയ്യുന്നത് എന്താണ് തൻ്റെ നിറ്റിംഗ് താൻ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിറ്റിങ്ങിലായിരുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ നീ ഇതുകൊണ്ടിരിക്കുകയായിരുന്നു എന്തോ തുന്നിക്കൊണ്ടെന്ന് ഇരിക്കുകയാണ് അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ഫേസ് പിടിച്ച് പൊക്കി നോക്കുന്നുണ്ട് റോബർട്ട് വാൾഡിങ് മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ പക്ഷെ ഒരിക്കലും അവർക്ക് മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നില്ല അവർ മുഖം തട്ടി താഴേക്ക് നിറ്റിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്കിടയിൽ ഈ തെറ്റ് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഈ സത്യസന്ധത ഞാൻ മറച്ചു വെച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ സത്യസന്ധമല്ലാത്തൊരു കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ എൻ്റെ ഇമേജ് എന്താവും കാരണം ഫാമിലിയിലാണ് ഫാമിലി എന്ന് പറയുന്നതാണ് നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെടില്ല എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് റോബർട്ട് വാൾഡിൻ അപ്പോൾ ആരും തന്നെ അതിന് ആൻസർ ചെയ്യുന്നില്ല ദെൻ മക്കിത ഫ്രീലി ഇറ്റ്സ് നോട്ട് റോങ് മാർത്ത ഇറ്റ്സ് നോട്ട് റോങ് റോബർട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും തെറ്റില്ല എന്ന് പറയുന്നുണ്ട് ബാൽവിൻ ഇറ്റ്സ് നോട്ട് റൈറ്റ് ജോൺ ഫേസിങ് ഇൻ സ്റ്റഡിലി 100,000 ഈസ് എ ലോട്ട് ഓഫ് മണി ഡാറ്റ് ബാൽവിൻ നോട്ടിംഗ് സ്ലോലി യു ക്യാൻ ലുക്ക് ഇൻ ടു മൈ ഐസ് നൗ മൈ സൺ കാൻ്റ് യു ജോൺ വിതൗട്ട് മൂവിങ് ഡാറ്റ് വൈ ഡിഡ് യു റിഫ്യൂസ് വാസ്റ്റ് ഇറ്റ് ബിക്കോസ് യു ആർ അഫ്രൈഡ് ഓഫ് വാട്ട് വിഡ് സേ ബാൽവിൻ ആഫ്റ്റർ ലോങ് പൗസ് യെസ് ജോൺ ജോൺ വെൽ നോബഡി വിൽ ഹിയർ നോബഡി വിൽ എവർ നോ ഇറ്റ് അപ്പോൾ ഈ സമയത്ത്
ജോൺ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ എമൗണ്ട് വാങ്ങാത്തത്, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ എമൗണ്ട് വേണമെന്ന് പറയാത്തത്, സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നുണ്ട്. നമുക്കിടയിൽ, അതായത് വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു സംശയം ഉണ്ടാവും, അതല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു കള്ളം വരും എന്നുള്ളത് കൊണ്ടാണോ? ഞങ്ങൾ ഒന്നും തന്നെ ഓർത്തു വെക്കില്ല. ഈ $100,000 എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് വലിയൊരു എമൗണ്ട് തന്നെയാണ് എന്നുള്ളത് തറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള സംസാരങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിനിടയിലാണ് ഡോർ ബില്ല് ഇറങ്ങിയിരുന്നത്. അതായത് സോറി, ലോങ് റേഞ്ചിൽ വിൻഡോസിലൂടെ നോക്കുന്ന സമയത്ത് ആരോ വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. മാർത്ത ചോദിക്കാണ്, റൈസിങ് സാൻഡ് വോയിസ് ആരാണ് വരുന്നത്? ജോൺ, ഐ കാൺ സീ ഇറ്റ്സ് അൺ അപ്പറഹെൻഷൻ, ഇറ്റ് ലുക്സ് ലൈക്ക് മാർഷൽ. അപ്പോൾ ജോൺ പറയുന്നുണ്ട്, ആരോ ദൂരെ ആരോ വരുന്നുണ്ട്, അപ്പോൾ ആരാണ് നോക്കുന്ന സമയത്ത് ആർക്ക് മനസ്സിലാവുന്നു, ഇറ്റ്സ് മാർഷൽ. എനിക്ക് തോന്നുന്നു അത് മാർഷൽ എന്ന് പറയുന്ന ആളാണെന്ന് തോന്നുന്നുണ്ട്. ബാൽവിൻ മാർഷൽ. അപ്പോൾ അവർ ആ പേര് കേൾക്കുന്ന സമയത്ത് അക്ഷിതരോട് ചോദിക്കുകയാണ്, മാർഷലാണോ വരുന്നത് എന്നുള്ള രീതിയിൽ. ദ ഡോർ ബെൽ റിങ്സ്, ദ മോഷൻലെസ് എസ് എ മെയ്ഡ് എൻറ്റേഴ്സ് അറ്റ് വൺ സൈഡ് ആൻഡ് ഗോസ് ഔട്ട് അതർ. ദ മെയ്ഡ് റീ എൻറ്റേഴ്സ്. ദ മെയ്ഡ്, എ ജെൻറ്റിൽമാൻ ടു സീ യു സർ, ബാൽവിൻ പുള്ളിങ് ഹെസൽ ടുഗദർ. ഹൂ? മീ. ദ മെയ്ഡ്, യെസ് സർ, ഷി ആൻസർ ഇൻ കാരറ്റ്സ് ആൻഡ് സ്ലേവ് സൽവാർ. ബാൽവിൻ, ഇറ്റ്സ് മാർഷൽ. മാർത്ത, ദ പ്രസിഡന്റ് ഓഫ് തേർഡ് നാഷണൽ. ബാൽവിൻ, യെസ്, വാട്ട് വാസ് ഹി വാണ്ട് ദർ? ദ മെയ്ഡ്, ഷാൾ ഐ ഷോ ഹിം ഇൻ സർ? ബാൽവിൻ, യെസ് യെസ് ബൈ ആൾ മീൻസ്. അപ്പോൾ അവിടെ പുറത്ത് ഒരു ഗസ്റ്റ് വന്ന് ഡോർ നോക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പുറത്ത് വന്ന ആൾ ഒരു ലെറ്റർ, അതായത് ഒരു കവർ ചെയ്തിട്ടുള്ളൊരു വസ്തു എന്ത് ചെയ്യുന്നുണ്ട്, മെയ്ഡിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്, റോബർട്ട് വാളിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കുന്ന രീതിയിൽ ആ സ്റ്റൈലിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കൊടുത്ത സമയത്ത് ആരാണ് വരുന്നത്? മാർഷലാണ് എന്ന് പറയുന്ന സമയത്ത് മാർഷൽ എന്ന് പറയുന്ന ആൾ ചെറിയൊരു ക്യാരക്ടറാണ് അതിൽ വരുന്ന. അതേസമയം അദ്ദേഹം തേർഡ് നാഷണൽ എന്ന് പറയുന്ന ബാങ്കിൻ്റെ ഓണറാണ്, ദ പ്രസിഡൻ്റ് ഓഫ് ദ തേർഡ് നാഷണൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേറൊരു ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ കടത്തി വിടാൻ മെയ്ഡിനോട് ആവശ്യപ്പെടുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ലെറ്റ്സ് ആർ ഫോർ ടുഡേ. ബി ഹാപ്പി, ബി സേഫ്, ബൈ.